നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ജൂൺ മാസം പത്തൊൻപതാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം അഞ്ചാം തീയതി ബുധനാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് ബുധൻ എന്ന് പറയുമ്പോൾ പ്രവൃത്തി കാരകൻ്റെ ദിവസമാണ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുകൂലപ്രദമായ ദിവസമാണ് അപ്പോൾ നല്ല കാര്യങ്ങൾക്ക് ഏറ്റവും ശോഭനമായ ദിവസമാണ് ബുധനാഴ്ച മാത്രമല്ല വിശാഖം നക്ഷത്രമാണ് വിശാഖ വിശാഖനക്ഷത്രം ശുഭനക്ഷത്രമാണ് ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ദിവസവും കൂടിയാണ് ഇന്നത്തെ ദിവസം കൊള്ളാം നക്ഷത്രവും അനുകൂലപ്രദമാണ് ശുഭനക്ഷത്രമാണ് ശരിക്ക് വിശാഖം നക്ഷത്രം അപ്പോൾ വളരെ നല്ലൊരു ദിവസം നമുക്ക് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുകയാണ് ബുധനാഴ്ചയും നക്ഷത്രവും അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായിട്ടുള്ള ദിവസമാണ് അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങാം അത് വിജയത്തിലേക്ക് വരും അപ്പോൾ ഒരു കാര്യത്തിലും മാറി നിൽക്കരുത് കാരണം ഇറങ്ങുന്ന കാര്യങ്ങൾക്ക് വിജയിക്കും അപ്പോൾ നമുക്ക് ഒരു ജോലിക്കാവട്ട് ഒരാളിനെ സമീപിക്കണം അതിന് മാറി നിൽക്കരുത് പോയി കാണണം അതുപോലെ ഒരു ആപ്ലിക്കേഷൻ അയക്കണം അയക്കണം ഇന്നത്തെ ദിവസം തന്നെ അത് വിട്ട് നിൽക്കരുത് അതുപോലെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങണം ഇറങ്ങണം അപ്പോൾ ഇന്നത്തെ അടുത്ത കാര്യങ്ങൾക്കെല്ലാം കൊള്ളാവുന്ന ഒരു ദിവസവും കൂടിയാണ് ദൈവം നമുക്കിന്ന് തന്നിരിക്കണേ അതേപോലെ ബർത്ത്ഡേ വന്നിട്ടുള്ളവരെ ഞാൻ പറഞ്ഞു ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്ത് ഓരോ ദിവസവും പോണേ നക്ഷത്രം അതായത് മിഥുന മാസത്തിലെ വിശാഖ നക്ഷത്രം വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ദിവസം ശുഭ ദിവസവും കൂടി കിട്ടിയിരിക്കുകയാണ് ബുധനാഴ്ചയും വിശാഖ നക്ഷത്രവും അപ്പോൾ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ നമ്മൾ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കണേ വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായി തീരുന്ന ഒരു വർഷമാണ് ഉദ്യോഗമില്ലാത്ത ആളിന് ഉദ്യോഗത്തെ കൊടുക്കും അതിന് സംശയം വേണ്ട നിങ്ങൾക്ക് ജോലി കിട്ടും അത് നല്ല ജോലി കിട്ടാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിലോ ആ ഉദ്യോഗത്തിൽ കയറ്റം കിട്ടാം അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ജോബ് കിട്ടും അതുപോലെ ബിസിനസ് ആദ്യ കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ ബിസിനസ് പുരോഗതി ഉണ്ടാവും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സഹായിക്കും അങ്ങനെ ഇടവരും പഠിക്കുന്ന ഒരു കുട്ടിയാണ് വിദ്യാഭ്യാസപരമായി കുറച്ച് താഴ്ന്നു നിൽക്കുന്ന ഒരാളാണെങ്കിൽ പോലും വിദ്യാഭ്യാസത്തിൽ നല്ല റെസൾട്ട് ലഭിക്കും അതുപോലെ പഠിക്കാൻ പറ്റാതെ വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുന്നവർക്ക് വിദ്യ ആരംഭിക്കാനായിട്ട് കൊള്ളാവുന്ന സമയമാണ് ഇതിനെല്ലാം അനുകൂലപ്രദമായ ഒരു അവസ്ഥാവിശേഷം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു വർഷമുണ്ടെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും കിട്ടിയാൽ പോരാ ഇതാകെ നേരത്തെ കിട്ടണം അതിനുവേണ്ടി നമ്മൾ ബുധനെ പ്രീതിപ്പെടുത്തണം ബുധ പ്രീതിക്കായിട്ട് എന്തു ചെയ്യണം ശരിക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ബുധനാഴ്ച പാൽപ്പായസം തുളസിമാല അർച്ചന ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം അതുപോലെ പറ്റുന്ന ബുധനാഴ്ച ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പോയി കുങ്കുമാർച്ചനയ്ക്ക് കൊടുക്കണം അമ്മയ്ക്ക് ഇത് ചെയ്തു പോവുകയും ഒരു ലക്ഷ്മീനാരായണ യന്ത്രം ദേഹരക്ഷയായി ധരിക്കുകയും ചെയ്ത് ഒരു വർഷം നിങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഭംഗിയായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളാം എന്ന് ഞാൻ പറഞ്ഞു ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ രാവു ഒരു കാര്യത്തിന് പോകുമ്പോൾ ശരിക്കും യാത്രയ്ക്ക് രാഹു നോക്കണം പന്ത്രണ്ട് തൊട്ട് ഒന്നര മണിവരെ രാഹു കാലം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് പന്ത്രണ്ട് മണി ഒന്നര വരെ അല്ല രാഹു സമയം രാഹു സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ പന്ത്രണ്ട് മണി ഇരുപത്താറ് മിനിറ്റ് തൊട്ടേ തുടങ്ങൂ അത് രണ്ട് ഉണ്ട് അപ്പോൾ ഈ രാഹു കാലം ഉച്ച സമയമായതുകൊണ്ട് നമ്മൾ ഒന്നേ രാവിലെ എന്തെങ്കിലും കാര്യത്തിനായിരിക്കും അല്ലെങ്കിൽ ഉച്ചകേഷക്കെ ആയിരിക്കും പോകണേ എന്നാലും ഈ സമയത്ത് രാഹു എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്കുള്ള യാത്ര ഒഴിവാക്കുക നമ്മൾ രാവിലെ തിരിച്ചതിന് ശേഷം രാഹു ഇടയ്ക്ക് വരണേനൊന്നും നോക്കേണ്ടതില്ല അതുപോലെ ഇന്നത്തെ അഭിജിത മുഹൂർത്ത സമയവും ശരിക്ക് പതിനൊന്ന് മണി അമ്പത്തൊമ്പത് മിനിറ്റ് തൊട്ട് ിക്കുകയാണ് പന്ത്രണ്ട് മണി നാൽപ്പത്തി മിനിറ്റ് വരെ അഭിജിത്ത് മുഹൂർത്തമുണ്ട് അതുപോലെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കൊള്ളാത്ത രണ്ട് സമയങ്ങളുണ്ട് ഗുളികനും യമകണ്ഠനും ഈ സമയം ശരിക്ക് നമ്മളെ യാത്രയിലെ രണ്ട് ശക്തമായ ട്രാഫിക്കുകളാണ് ഒന്ന് സിഗ്നലും മറ്റൊന്ന് ട്രാഫിക് ജാമും ഇതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കരുത് അത് നമുക്ക് അപകടം വലിച്ചു വെക്കുന്നതിന് സമൂഹമാവും അതുകൊണ്ട് രണ്ട് സമയങ്ങളാണ് ശരിക്കും ഗുളികകാല സമയം പത്ത് അമ്പത്തിരണ്ട് തൊട്ട് പന്ത്രണ്ട് ഇരുപത്താറ് വരെയും യമഖണ്ഡകാലം ഏഴ് നാൽപ്പത്തി മൂന്ന് തൊട്ട് ഒമ്പത് പതിനേഴ് വരെയും ഈ രണ്ട് സമയവും നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യാം കാരണം നമ്മൾ ആ സമയത്തിനെ എടുക്കരുത് അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് പോകുമ്പോൾ പച്ച കളറിലുള്ള വസ്ത്രം വസ്ത്രധാരണത്തിൽ പച്ച കളർ കൂടി കളർത്തുക അത് ഷർട്ടായിട്ടോ ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ പാൻറ്റിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ നമുക്ക് ഏതെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു കർച്ചിപ്പായിട്ടെങ്കിലും ഒരു പച്ച പച്ചക്കളറ് തുണി കയ്യിൽ കരുതുക ഇത് നമുക്ക് ഭാഗ്യത്തെ കൊണ്ടുതരാൻ സഹായിക്കും ഐശ്വര്യപ്രദമായ അവസ്ഥ ഉണ്ടാക്കും ഇപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം